നമസ്കാരം. ലക്ഷദ്വീപിൽ നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ഏറെ ചർച്ചകളും വിവാദങ്ങളും എല്ലാം നടക്കുന്നതിനിടയിലും മറ്റൊരു വിചിത്രമായ സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ലക്ഷദ്വീപിൽ വെച്ച് ഒട്ടേറെ മലയാള ചിത്രങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പലരും തിരയുന്നത് പഴയൊരു മലയാള ചിത്രമാണ്. അതിൻ്റെ പേര് ദ്വീപ് എന്ന് തന്നെയാണ്. 1977 പുറത്തിറങ്ങിയ വിഖ്യാതനായ മലയാള സിനിമയെ വിശ്വത്തോളം ഉയർത്തിയ ചെമ്മീൻ പോലെയുള്ള സിനിമയുടെ സംവിധായകനായിരുന്ന രാമു കാര്യാട്ടാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. 1977 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് പലരും അതിനെ യൂട്യൂബിലും മറ്റും തിരയാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. ഒന്ന്, ഇത് രാമു കാര്യാട്ടിനെ പോലത്തെ ഒരു പ്രമുഖനായ ഒരാളാണ് ഇത് സംവിധാനം ചെയ്തത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിൻ്റെ അണിയറ പ്രവർത്തകരെക്കുറിച്ചുള്ളതാണ്. ഈ ചിത്രത്തിൽ പങ്കെടുത്ത അണിയറ പ്രവർത്തകരെല്ലാം തന്നെ അതിപ്രഗത്ഭരായ ആളുകളാണ്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സിനിമയിലെ കടലേ നീലക്കടലേ നിന്നാത്മാവിലും നീർന്ന ചിന്തകളുണ്ടോ എന്ന പാട്ട് പാടിയിരിക്കുന്നത് സാക്ഷാൽ തലത്ത് മുഹമ്മദാണ്. നമുക്കറിയാം, ബോളിവുഡിലെ വിലമതിക്കാനാവാത്ത അത്രയും വലിയൊരു ഗായകനാണ് തലത്ത് മുഹമ്മദ്. ലോകമെമ്പാടും ആരാധകരുള്ള ഒരു മഹാഗായകൻ. അദ്ദേഹമാണ് ഈ ചിത്രത്തിലെ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഈ പാട്ടും ഇപ്പോൾ ഏറെക്കുറെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചത് പിൽക്കാലത്ത് 70s 80s ആദ്യവുമെല്ലാം റൊമാൻറ്റിക് ഹീറോ പരിവേഷവുമായി എത്തിയിരുന്ന നടൻ ജോസാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണിത്. ഇതിലെ നായകൻ ജോസാണ്. ഇതിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് രാമചന്ദ്ര ബാബു ആണ്. ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഹിന്ദിയിലെ പ്രശസ്തനായ സംവിധായകനും എഡിറ്ററുമെല്ലാം ആയ ഹൃഷികേഷ് മുഖർജിയാണ്. അദ്ദേഹമാണ് ചെമ്മീൻ സിനിമയും എഡിറ്റ് ചെയ്തത്. ഹൃഷികേഷ് മുഖർജി അന്തർദേശീയ പ്രശസ്തനായ ഒരു ചലച്ചിത്രകാരനാണ്. ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് സൽ ചൗധരിയാണ്. ഇതിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരിയാണ്. ഇതിലെ ഗാനങ്ങൾക്ക് സംഗീതം പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ബാബുരാജാണ്. അങ്ങനെ ബാബുരാജിൻ്റെ ഈണത്തിൽ യൂസഫ് അലി കേച്ചേരിയുടെ രചനയിൽ തലത്ത് മുഹമ്മദ് മലയാളത്തിൽ ഒരു പാട്ട് പാടി എന്നൊരു പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ദ്വീപ് എന്ന സിനിമയുടെ ഇതിവൃത്തം, ജോലി തേടി ഒരു മലയാളിയായ യുവാവ് ലക്ഷദ്വീപിലെത്തുന്നതും അവിടെ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളും അവിടുത്തെ അദ്ദേഹത്തിൻ്റെ കണ്ടുമുട്ടലുകളും സുഹൃത്ത് ബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതം ഉരുത്തിരിഞ്ഞ് വരുന്നതുമെല്ലാമാണ് ഈ സിനിമയിലൂടെ നമുക്ക് വെളിവാകിയിരുന്നത്. ഈ സിനിമയുടെ ഒരു പ്രത്യേകതകളിലൊന്ന്, ഈ സിനിമയിലെ വെറും കഥ മാത്രമല്ല, ഇതിലൂടെ ഈ ദ്വീപുകളുടെ ചരിത്രവും ഇതിലെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിലെ പല സംഭാഷണങ്ങളിലും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വിവരണങ്ങളിലും എല്ലാം തന്നെ ഈ ലക്ഷദ്വീപിനെക്കുറിച്ചുള്ള കൃത്യമായ പല വിവരണങ്ങളുമുണ്ട്. കാരണം രാമു കാര്യാട്ടിനെ പോലത്തെ ഒരു വളരെ പ്രഗത്ഭനായ സംവിധായകനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തു എന്നതുകൊണ്ട് തന്നെ അതിലെ തീർച്ചയായും അത്ര ഒരു റിസർച്ച് ഭാഗം, ഗവേഷണ ഭാഗം വളരെ വ്യക്തവും വടിവത്തുമായ രീതിയിൽ തന്നെയാണ് ഇതിലും അദ്ദേഹം ചിത്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലർക്കും ഇതിലെ മനോഹരമായ ഗാനങ്ങൾ ജയചന്ദ്രനും എല്ലാം പാടിയിട്ടുണ്ട് ഈ ചിത്രത്തിൽ. ഈ ഗാനങ്ങൾ എക്കാലത്തെയും മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റുകളുമാണ്. അങ്ങനെ ലക്ഷദ്വീപിൻ്റെ പേരിൽ നമുക്ക് ഇന്ന് ലക്ഷദ്വീപിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവിടെ ആളുകളുണ്ട്. അല്ലെങ്കിൽ ഇന്ന് അവിടെ മയക്കുമരുന്നിൻ്റെയും മറ്റ് ആയുധക്കടത്തിൻ്റെയും എല്ലാം കേന്ദ്രമായി മാറി എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത നമ്മുടെ യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ 1970s ഒരുപക്ഷെ അന്ന് ലക്ഷദ്വീപ് കുറച്ചുകൂടെ നല്ല കാലമായിരുന്നിരിക്കാം, അവിടെ കുറച്ച് നല്ല ജീവിത അനുഭവങ്ങളായിരിക്കാം അന്ന് ഉണ്ടായത്. എന്തായാലും നമുക്കതിനെക്കുറിച്ച് വ്യക്തമല്ല. എന്തായാലും ഈ ചിത്രം ഇപ്പോൾ പലരും ഗൂഗിളിൽ തിരയുകയാണ്. ഒരു ഒട്ടേറെ പ്രേക്ഷകരാണ് ഇപ്പോൾ ചിത്രം കാണുന്നത്. ഇതിലെ ഗാനങ്ങളും നമ്മൾ യൂട്യൂബിൽ ശ്രദ്ധിച്ചാൽ അറിയാം, പലരും ഈ ഗാനങ്ങളും കാണുന്നുണ്ട്. ലക്ഷദ്വീപിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറമാൻ രാമേന്ദ്ര ബാബു ഒപ്പിയെടുത്തത് ഇന്നും ഈ ചിത്രത്തിൽ നമുക്ക് ഭംഗിയായി കാണാം. അവിടുത്തെ ലൈറ്റ് ഹൗസും അവിടുത്തെ ആ ജീവിതവും എല്ലാം തന്നെ അതിമനോഹരമായിട്ട് തന്നെയാണ് രാമു കാര്യാട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ ഒരു സിനിമയാണ് ദ്വീപ്. അതിനുശേഷം അദ്ദേഹം കൊണ്ടകാലി എന്നൊരു തെലുങ്ക് പടത്തിൻ്റെ നിർമ്മാണത്തിനിടയിലാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രഗത്ഭനായ സംവിധായകനാൽ ഒരുക്കപ്പെട്ട ഒരു ചിത്രം എന്നതിലെ ഉപരി ഇന്ന് വളരെ കാലിക പ്രസക്തിയുള്ള ലക്ഷദ്വീപ് എന്നുള്ള ആ സ്ഥലത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതിനാലും ലക്ഷദ്വീപ് ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകമായതിനാലും ഒട്ടേറെ പേരാണ് ഇപ്പോഴും ഗൂഗിളിൽ ഈ ചിത്രത്തെ തിരയുന്നത്. വെബ് ഡെസ്ക്, തത്തമയി ന്യൂസ്.